നമസ്കാരം ഈ ബസ്സിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൈനിറയെ സിനിമകൾ എത്തിയിരിക്കുകയാണ് ഈ ആഴ്ച തിയേറ്ററുകളിൽ മലയാളത്തിൽ മാത്രം നാല് റിലീസുകളുണ്ട് ബോളിവുഡിൽ നിന്നുമുണ്ട് ശ്രദ്ധേയമായ ഒരു ചിത്രം വ്യവസായ പ്രമുഖനും വിദേശ മലയാളിയുമായ അരവിന്ദ് മേനോൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നലെ രാത്രി ചർച്ച് റോഡിന് മുന്നിലാണ് കൊലപാതകം നടന്നത് കൊലപ്പെടുത്തി ഒളിവിൽ പോയ പിടികിട്ടാ പുള്ളിയാണ് ഈ പറയുന്ന സക്കറിയ പോത്തൻ ധ്യാൻ ശ്രീനിവാസൻ നായക വേഷത്തിലെത്തിയ ഒരേ മുഖമാണ് മലയാളം റിലീസുകളിൽ ഒന്ന് നവാഗതനായ സജിത് ജഗനന്ദൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അജു വർഗീസ് ദീപക് ഗായത്രി സുരേഷ് പ്രയാഗ മാർട്ടിൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു എൺപതുകളിലെ കോളേജ് ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ ദീപു എസ് നായരും സന്ദീപ് സദാനന്ദനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് ഗുഡ് മോർണിംഗ് എന്റെ കുട്ടി സക്കറിയെ കുറിച്ച് സാർ കേട്ടതൊക്കെ ശരിയാണ് സതീഷ് കുറുപ്പ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു ബിജുപാലിന്റേതാണ് സംഗീതം ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അറിയാതൊരു മൗനമഴ പുതുമണ്ണിലിപ്പൂവിന്റെ മിഴിയിൽ വീഴുകേ ആകാശനീലം അതിലിളകി അതിലാദ്യത്തെ നനവോലും ഇതളുണർന്നു അനുസരണക്കേട് എനിക്കിഷ്ടമല്ല പിന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുള്ള ഒരിടമല്ല കുട്ടികളുണ്ട് സൂക്ഷിക്കുകയാണ് മറ്റൊരു മലയാളം റിലീസ് അനു മെനോനും ഭാവനയുമാണ് പ്രധാന താരങ്ങൾ ഇവരുടെ അച്ഛൻ കമാൻഡോ അല്ലേ എങ്ങനെ ഒരു കമാൻഡോക്ക് ഇങ്ങനെ രണ്ട് ടെററിസ്റ്റുകൾ ഉണ്ടായി സമാധാനമായല്ല ബാലതാരങ്ങളായ സനൂപും സിദ്ധാർത്ഥ അജിത്തുമാണ് സിനിമയിലെ നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ കള്ളം പറയുകയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഷൈദ് ഒന്നിച്ച് ഫൈറ്റ് ചെയ്യുന്നു ഇത് എന്റെ മിസ്റ്റേക്കാ അതൊരു ഡൂപ്ലി കള്ളനായിരുന്നില്ല സാക്ഷാൽ കരീം ഉസ്താദ് തിരക്കഥാർത്ഥായ കലവൂർ രവികുമാർ ആദ്യമായി സംവിധായക വേഷമണിയുന്ന ചിത്രം കൂടിയാണിത് പട്ടാളക്കാരനായി അനു മേനോൻ ചിത്രത്തിലെത്തും നമ്മളൊരു സോൾജിയറിന്റെ മക്കളാ ഐ ഫോർ ഐ ടീത്ത് ഫോർ ടീത്ത് ആൻഡ്രോ ജോസഫ് ഫിലിം കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചത് ദിലീപ് നാരായൺ സംവിധാനം ചെയ്ത പോളേട്ടന്റെ വീടാണ് മറ്റൊരു റിലീസ് പോളേട്ടൻ എന്ന് നാട്ടുകാരൊക്കെ വിളിക്കും നല്ല മനുഷ്യനാ നഷ്ടമില്ലാത്ത ബിസിനസ് ചെയ്യുക അതാ എന്റെ ഒരു പോളിസി ഒരു മോൻ നാട്ടുകാരുടെ മുഖത്തിപ്പോ നോക്കാൻ പറ്റണ്ടായി ക്യാമ്പസ് ഡയറി എന്ന ചിത്രവും മലയാളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ബോളിവുഡിൽ നിന്നുമെത്തിയ ചിത്രം വിദ്യാബാലന്റെ കഹാനി 2 ആണ് സുജയ് ഘോഷ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലറിൽ അതിശക്തമായ വേഷമാണ് വിദ്യയുടേത് സുജയ് ഘോഷും സുരേഷ് നായരും ചേർന്നാണ് കഥ എഴുതിയത് ഹോളിവുഡിൽ നിന്നെത്തിയ പ്രധാന റിലീസ് അണ്ടർവേൾഡ് 5 ആണ് Yeah!
അണ്ടർവേൾഡ് പരമ്പരയിലെ ചിത്രം സംവിധാനം ചെയ്തത് അന്ന ഫോസ്റ്റർ. Now a new war is being waged. Kate Beckinsale ആണ് പ്രധാന വേഷത്തിൽ. The Lycans are moving again. They have a new leader, Marius. We must not rest until we have destroyed their final sanctuary. We fight for our coven. Theo James, Tobias Menzies തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ ശ്രദ്ധേയ വേഷങ്ങളിലുണ്ട്. റിലീസുകളുടെ കൂട്ടത്തിൽ ഒരു സിനിമ കൂടിയുണ്ട്, ക്യാമ്പസ് ഡയറി എന്ന മലയാള ചിത്രം. ചിത്രത്തെ ശ്രദ്ധേയമാക്കുന്നത് ഒരാളുടെ സാന്നിധ്യമാണ്. വി എസ് അച്യുതാനന്ദൻ ഈ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സിനിമ കാണാനും എത്തി. സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രമേയമാണ് ചിത്രത്തിന്റെ കഥാപരിസരം. വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന നാടും അതിന്റെ ദുരന്ത ഫലങ്ങളും സിനിമ പറയുന്നു. ഒരു നാടിന്റെ കുടിവെള്ളം മുട്ടിക്കുന്ന കുത്തക കമ്പനിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ വി എസ് ഐ തന്നെയാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. പുഴയിലെ വെള്ളം കുപ്പിയിലാക്കി നമുക്ക് തന്നെ വിൽക്കുന്നത് പോലെ നാളെ നാം ശ്വസിക്കുന്ന വായുവിനെയും സൂര്യപ്രകാശത്തെയും ബോട്ടിലുകളിലാക്കി നമുക്ക് തന്നെ ശുദ്ധവായുവിന് വേണ്ടി സൂപ്പർ മാർക്കറ്റുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരുന്ന ദുസ്ഥിതി പോലും നാളെ ഇവിടെ സംഭവിച്ചേക്കും. ഭാര്യ വസുമതിക്കും മകൻ അരുൺകുമാറിനുമൊപ്പമാണ് സിനിമ കാണാൻ വി എസ് തിയേറ്ററിലെത്തിയത്. ഏറ്റവും നന്നായിട്ടുണ്ട്. ജനങ്ങൾക്ക് പുതിയൊരു സന്ദേശമാണ് കാലിക്കടവ് നൽകിയിരിക്കുന്നത്. ദൃശ്യ ആർട്സ് ക്ലബ്ബ് നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധായകൻ ജീവൻദാസ് ആണ്. ഇനി വരാൻ പോകുന്ന പ്രതീക്ഷകളെ കുറിച്ചാണ്. സത്യൻ അന്തിക്കാട് ചിത്രം വീണ്ടും എത്തുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം നായകനായി കരുതിയിരിക്കുന്നത് ഒരു യുവതാരത്തെയാണ്, ദുൽഖർ സൽമാൻ. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിന്റെ ടീസർ ഇതിനോടകം തന്നെ മികച്ച പ്രതികരണം സ്വന്തമാക്കി കഴിഞ്ഞു. മുകേഷാണ് ചിത്രത്തിൽ നായകന്റെ അച്ഛനായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അനുപമ പരമേശ്വരനാണ് നായികാവേഷത്തിൽ. December 16 ജോമോന്റെ സുവിശേഷങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമീൻ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചുരിയട്ടെ. ആമീൻ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ആമീൻ. തമിഴിൽ വമ്പൻ ഹിറ്റായി മാറിയ തനിയൊരുവിൻ്റെ തെലുങ്ക് റീമേക്കും റിലീസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നായകവേഷത്തിൽ യുവതാരം റാം ചരണാണ്. പക്ഷേ വില്ലൻ വേഷത്തിൽ തെലുങ്കിലും തിളങ്ങുക അരവിന്ദ് സ്വാമി തന്നെയാകും. നല്ലവണക്ക് നല്ലത് ചെയ്തില്ല, വെറും ആസതാർക്കും. കെട്ടവണക്ക് കെട്ടത് ചെയ്തില്ല, പേരാസ ഇരക്കും. എന്നിക്കും ആസയ്ക്കും പേരാസയ്ക്കും നടക്കുന്ന പൊരുള് ജയിക്കരുത് പേരാസ. അരവിന്ദ് സ്വാമിയുടെ ഗംഭീര തിരിച്ചുവരവിനായിരുന്നു തനിയൊരുവൻ വഴിയൊരുക്കിയത്. നായകൻ ജയന്തിയെയും വെല്ലുന്ന ശ്രദ്ധ ചിത്രത്തിൽ അരവിന്ദ് സ്വാമി സ്വന്തമാക്കുകയും ചെയ്തു. വീട് കൊഞ്ചം ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ഫസ്റ്റ് ടൈം സിദ്ധാർത്ഥ അഭിമന്യുവിനെ ഫോർമുല വാഴ്ക്കാൻ പറ്റും. ചിത്രം തെലുങ്കിലേക്ക് എത്തുമ്പോഴും വില്ലൻ വേഷത്തിൽ അരവിന്ദ് സ്വാമി തിളങ്ങും. എപ്പോഴും മഞ്ചു മാത്രമേ ചെയ്യട്ടോ, ആ ദേവുടെ കൂടെ സത്യം കാത്തു. എന്നാൽ നായകനായി റാം ചരൺ ആണ് എന്നതിനാൽ തെലുങ്കിൽ കുറച്ചുകൂടി ഹീറോയിസം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.
ഇല്ലാണ്ട് ക്രിമിനൽ പാസ് സുരേന്ദ്ര റെഡ്ഡിയാണ് ധ്രുവ സംവിധാനം ചെയ്തിരിക്കുന്നത്. നായികയായി രാഹുൽപ്രീത് സിംഗ് അഭിനയിക്കുന്നു. ഹിപ് ഹോപ്പ് തമിഴ് തന്നെയാണ് തെലുങ്ക് പതിപ്പിനും സംഗീതമൊരുക്കിയത്. ക്യാമറയിലും മാറ്റമില്ല. പി എസ് വിനോദാണ് ഛായാഗ്രഹണം. അടുത്തയാഴ്ച ധ്രുവ തിയേറ്ററുകളിലെത്തും. ഇനി ഒരു ഹിന്ദി സിനിമയെക്കുറിച്ചാണ്. ഹിന്ദി സിനിമയിലെ ശ്രദ്ധേയമായ സാന്നിധ്യമായ അർജുൻ രാംപാൽ നായക വേഷത്തിലെത്തുന്ന ഒരു ചിത്രം. സിനിമയുടെ പേര് ഡാഡി എന്നാണ്. ഒരു കാലത്ത് മുംബൈ അധോലോകത്തെ അടക്കിവാണ് പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ചൂടുവച്ച അരുൺ ഗാവ്ലി എന്ന മനുഷ്യൻ്റെ കഥയാണ് ഡാഡി എന്ന സിനിമയിലൂടെ പറയുന്നത്. അരുൺ ഗാവ്ലിയുടെ ചെല്ലപ്പേരായിരുന്നു ഡാഡി. ആ കഥാപാത്രത്തെയാണ് അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഡാഡി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. വൈകാതെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് ഡാഡി. ये बीआरए गैंग क्या है मालूम नहीं. तेरे को तगड़ी चाल का राजा मानते हैं. मैं कहीं का राजा नहीं. ताड़ा में तेरे को अरेस्ट किया गया था. फर्जी केस में डाला. चल रिकॉर्ड के लिए अपना नाम बता. अरुण गुलाब गावली.